പ്രവാസി സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. ചവറ കോവിൽത്തോട്ടം പ്രവാസി അസോസിയേഷനാണ് സംഗമം സംഘടിപ്പിച്ചത്. ചവറ കോവിൽത്തോട്ടം പ്രവാസി അസോസിയേഷന്റെ 5-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രവാസി സംഗമം നടത്തിയത്. അസോസിയേഷന്റെ ഈ വർഷത്തെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്കും പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവർക്കും ക്യാഷ് പ്രൈസും മൊമെന്റോയും സമ്മാനിച്ചു. അസോസിയേഷൻ അംഗമായിരുന്ന ബേസിൽ സെബാസ്റ്റ്യന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ എൻഡോവ്മെന്റിന് ലാൻസിയ എൽ അർഹയായി. സമ്മേളനത്തിൽ അസോസിയേഷൻ രക്ഷാധികാരി യോഹനാൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. കരുതലിന്റെ സ്നേഹത്തിന്റെ ഫലമാണ് കോവിൽത്തോട്ടം പ്രവാസി അസോസിയേഷൻ ഈ നാടിലൂടെ പാവങ്ങളോടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് അഗതികളോടൊക്കെ അവർ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. ആ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ തൊഴിലിടങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയാണ്. നമ്മളായിരിക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയൊരു ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നവയായിരിക്കും. അവരുടെ സഹനങ്ങൾ, തൊഴിൽപരമായ പ്രതിസന്ധികൾ ഒക്കെ ആ രാജ്യത്തുണ്ട്. ഓരോ രാജ്യങ്ങളിലെയും വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരെല്ലാം സുരക്ഷിതരായി നല്ല രീതിയിൽ ജീവിക്കുവാൻ, അവരുടെ തൊഴിലൊക്കെ ഏറ്റവും ക്ഷേമമുള്ളതായി വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ മക്കൾ പുറത്താണ്, ഇപ്പോൾ ഒരുപാട് മക്കൾ പുറത്താണ്, നമ്മുടെ പരിസരങ്ങളിലെല്ലാം ഉള്ള മക്കൾ പുറത്താണ്. പക്ഷേ അത് പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായി. അവർക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവരുടെ തൊഴിൽ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ അവർക്കും ഒരിടം കൊടുക്കാം. അവരുടെ അധ്വാനത്തെ നമുക്ക്, നമ്മുടെ അവരുടെ മനസ്സ്, വലിയ മനസ്സ്, അവരുടെ കുടുംബം നോക്കിയിരുന്നു. അവരെക്കാൾ ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, അവരെക്കാളും ശമ്പളമുള്ള നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ ശമ്പളം കിട്ടുന്ന നാട്ടിൽ ജോലി ചെയ്യുന്ന വലിയ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു കൂട്ടായ്മയോ അങ്ങനെയുള്ളൊരു പിന്നെ വീതം വെപ്പോ ഒരു പങ്കുവെക്കലോ കണ്ടിട്ടില്ല ഞാൻ. ചിലപ്പോൾ ഒരുപക്ഷെ അവർ രഹസ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആ ഇത് വലിയ വിലയുള്ള ഒരു സംഘടനയായി, വിലയുള്ള മനസ്സായി. ഇടവക വികാരി ഫാദർ മിൽട്ടൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇവര് ഒരു രോഗിയെ സഹായിക്കണം, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സഹായിക്കണം എന്ന് വരുമ്പോൾ അതിനകത്ത് ചോദിക്കും, ഓരോരുത്തർക്ക് എത്ര സഹായിക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ വരും, ഒരാൾ 2,000, ഒരാൾ 5,000, ഒരാൾ 3,000. അപ്പൊ ഞാൻ ചിന്തിക്കും, കർത്താവ് ഇത് എങ്ങനെ ഇഷ്ടപ്പെട്ട പേന്ന് എല്ലാവരും ഉത്തരം കൊടുക്കുക. അവസാനം ഒരു വലിയ തുക സമാഹരിച്ച് അത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് നൽകാൻ. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ ഹൃദയം ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും, സാറ് പറഞ്ഞല്ലോ, നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യത്തിന്റെ രാജ്യത്തിരുന്ന് പോലും അവർക്കൊരിക്കലും മറക്കാനാവാത്ത ഈ മണ്ണിന്റെ ഹൃദയസ്പന്ദനങ്ങളെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സുഖവും ദുഃഖവും ഞങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അത് ഞങ്ങളുടേതും കൂടെയാണെന്ന് നെഞ്ചിലേറ്റിയ ഒരു വലിയ കൂട്ടായ്മയാണ് നിങ്ങൾ. സഹവികാരി ഡോക്ടർ പ്രേം ഹെൻറി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പഞ്ചായത്തംഗം ആൻസി ജോർജ്, ലൂർദുമാതാ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സീമാ മേരി, അജപാലന സമിതി സെക്രട്ടറി റോബർട്ട് വലന്റീൻ, അസോസിയേഷൻ ഭാരവാഹികളായ ടൈറ്റസ് സ്റ്റീഫൻ, ടെറൻസ് ബെൻ, പാട്രിക് ഫെർണാണ്ടസ്, സ്റ്റാൻലി സ്റ്റീഫൻ, യേശുദാസ് ജോൺ, ടെറൻസ് ബെർണാഡ, ലാലി ബെയ്സൽ, യോഹന്നാൻ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.